ഹലോ ഡിയോസ് വെൽക്കം ബാക്ക് ടു സൈലം എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന് മിസ്സിന് അറിയാം അപ്പോൾ ഇത് ഏപ്രോ ആയിട്ടുള്ള ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് ട്വൽവ് മാർക്ക് നേടാൻ പറ്റും അപ്പം മിക്കവാറും വരാൻ ചാൻസ് അല്ല വളരെ ഷ്യൂറായിട്ടുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിച്ചെഴുതുക പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മിസ്സാക്കാതെ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇക്കോ ആർ വൺ ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഈസ്റ്റർ ഏഷ്യ കോളേ ആർ വൈ തേർട്ടീൻ എക്സ്പ്ലെയിൻ ദ നെയ്മിങ് പ്രൊസീജിയർ ഓഫ് ഇക്കോ ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇക്കോ ആർമിൻ്റെ നമുക്കറിയാം ഈ ഒരു ക്ലോണിങ് വെക്ടർ ആണ് അപ്പം ഈ ഇതിൻ്റെ എങ്ങനെയാണ് ഇവിടെ നെയ്മിങ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം നമുക്ക് നോക്കാം ഈ എന്ന് പറയുമ്പോൾ അതെന്താണ് ഈസ്റ്ററേഷ്യ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം അല്ലെ ഈ സ്ട്രീഷ്യ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ജീനസ് ആണ് നമ്മൾ ഈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോ എന്ന് പറയുന്നത് കോളേ അതിൻ്റെ സ്പീഷ്യസ് നെയിമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അടുത്തത് ആർ ആണ് ഡിറൈഡ് ഫ്രം ദ നെയിം ഓഫ് സ്ട്രെയിൻ ആർ വൈ തേർട്ടീൻ ആണ് പിന്നെ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് എന്നാണ് ദ ഓർഡർ ഇൻ വിച്ച് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദാറ്റ് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ അപ്പം ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് അപ്പോൾ നെയിമിങ് ചോദിക്കും എങ്ങനെയാണ് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത് സോ ഇത് എന്താണ് മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് പോവാം നെക്സ്റ്റ് ഷൻ നോക്കാം വട്ട് ഇസ് ജെൽ ഇലക്ട്രോഫോറിസിസ് നെയിം കോമൺലി യൂസ്ഡ് മെട്രിക്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറിസ് നിരന്തരമായിട്ട് ജെൽ ഇലക്ട്രോഫോറിസ് ക്വസ്റ്റ്യൻ വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അത് ഡയഗ്രമാറ്റിക് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റൻ ആയിട്ടും വരാവുന്നതാണ് അപ്പോൾ എന്താണ് ജെൽ ജെല്ലലക്ട്രോഫോറോസസ് ജെൽ ഇലക്ട്രോഫോറിസ് യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് എന്താണ് ഇറ്റ് ഈസ് യൂസ് ഫോർ ദി ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ് ആൻഡ് ജെൽ യൂസ്ഡ് ഇവിടെ യൂസ് ചെയ്യുന്ന ജെൽ ഏതാണ് അഗാറോസ് ജെല്ലാണ് അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ ആൻഡ് ജെൽ ഇലക്ട്രോഫോറിസസ് എന്ന് പറയുമ്പോൾ എന്താണ് ഐസൊലേഷൻ സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് എന്താണ് അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റൻ ഈ ഭാഗത്തു നിന്ന് വരുന്നതാണ് അപ്പം നോട്ട് ചെയ്തു തന്നെ വെക്കാം ഇനി അടുത്ത നമുക്ക് നോക്കാം വൈൽ സ്റ്റഡി ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് രാജ് ഫൗണ്ട് ദ ഫോളോയിങ് സീക്വൻസ് വിച്ച് ക്യാൻ ബി റിക്കഗ്നൈസ്ഡ് ബൈ സം എൻ സയൻസ് ഓക്കെ ഫൈവ് പ്രൈം തന്നിട്ടുണ്ട് ജി എ ടി എ ടി സി ത്രീ പ്രൈമിലേക്ക് ത്രീ പ്രൈം ടു ഫൈവ് പ്രൈം തന്നിട്ടുണ്ട് സി ടി ടി എ ജി എന്ന് തന്നിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു സീക്വൻസ് നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ മതി കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് ക്വസ്റ്റ്യൻ

സി എന്ന് കാരണം ഗോവാലിൻ ആണ് വരുന്നത് അടിനിൻ തൈമിൻ തൈമിൻ അടിനി തിരിച്ചു വരുന്നു സൈറ്റോസിൻ അപ്പം അങ്ങോട്ടുള്ളത് കൊണ്ട് തന്നെ നേരെ പാറ്റേൺ ഇങ്ങോട്ട് വരുന്നു ഇത്തരത്തിലുള്ള സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത് പാലൻട്രോമിക് സീക്വൻസ് പാലൻട്രോമിക് സീക്വൻസ് നിങ്ങൾ നേരത്തെ അറിയാം നമ്മൾ മലയാളം എന്ന് എഴുതുമ്പോൾ തിരിച്ചും അതേപോലെ തന്നെ മലയാളം എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മനസ്സിലാവും അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് അടുത്ത് നോക്കാം സോ എ പാരൻട്രോമിക് സീക്വൻസ് ഇൻ ഡി എൻ എ ഇൻ സീക്വൻസ് ഓഫ് പേസ് പെയേഴ്സ് ദാറ്റ് റീഡ് സെയിം ഓൺ ദു സ്ട്രാൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അത് സെയിം ആയിട്ടാണ് വരുന്നത് ഇനി ഇവിടെ നോക്കാം റൈറ്റ് നെയിം ഓഫ് എൻസൈം വിച്ച് റിക്കഗ്നൈസ് എ സീക്വൻസ് ഇത്തരത്തിലുള്ള സീക്വൻസിനെ റിക്കഗ്നൈസ് ചെയ്യുന്നത് ഏത് എൻസൈംസ് ആണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് അല്ലെങ്കിൽ ഇക്കോ ആർ വൺ നമുക്കറിയാം അടുത്ത് നോക്കാം ഇലാബറേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദസ് എൻസൈം ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് ടു കട്ട് ഡി എൻ എറ്റ് സ്പെസിഫിക് സീക്വൻസ്ട്രിക്ഷൻ എൻ സൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് എന്താ മോളിക്കുലർ സിസേഴ്സ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അപ്പം ഈ പറയുന്ന സീക്വൻസുകളെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് അതിനെ എടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ആൻസേഴ്സ് ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത് നോക്കാം റൈറ്റ് ഷോർട്ട്സ് നോട്ട്സ് ഓൺ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക്സ് നിങ്ങൾക്ക് ബോർഡലിൽ വന്നിട്ടുള്ള ആണ് അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുമ്പോൾ ബയോടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നോക്കാം ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ ഓഫ് റീകോംബിനൻ ഡി എൻ എ ഇൻ ടു ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആനിമൽ സെൽ ഈസ് കോൾ മൈക്രോ ഇഞ്ചെക്ഷൻ ഒരു ആനിമൽ സെല്ലിൽ ന്യൂക്ലിയസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഡി എൻ എ ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണെന്ത് മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് സോ ഇറ്റ് ഈസ് ദ ആർ ഡി എൻ എ ട്രാൻസ്ഫർ മെത്തേഡ് ഫോർ ആനിമൽ സെൽ അപ്പോൾ ആനിമൽ സെല് ആർ ഡി എൻ ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നത് മൈക്രോ ഇഞ്ചെക്ഷൻ ടെക്നിക്ക് വഴിയാണ് ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോംബാർട്ട്മെൻറ്റ് അല്ലെ ബയോളിസ്റ്റിക്സ് ആണ് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് ബോംബെയർ ആണല്ലേ എന്താണെന്ന് നോക്കാം നമുക്ക് ബോംബാഡ്മെൻറ്റ് ഓഫ് പ്ലാൻ സെൽ വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾ ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൻ കോട്ടഡ് വിത്ത് ഡി എൻ എസ് കോൾഡ് ബയോളിസ്റ്റിക്സ് ഇറ്റ് ഈസ് എ ആർ ഡി എ ട്രാൻസ്ഫർ മെത്തേഡ് ഓഫ് പ്ലാൻ സെൽ അപ്പം പ്ലാൻസെല്ലിൽ ആർ ഡി എൻ എ ട്രാൻസ്ഫോർ നടക്കുന്ന മറ്റൊരു മെത്തേഡാണെന്ത ബോംബാർഡ്മെൻറ്റ് അപ്പോൾ എന്താണ് അവിടെ നിന്ന് സംഭവിക്കുന്നത് ആ നല്ല വെലോസിറ്റിയിൽ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡ് അല്ലെങ്കിൽ ടങ് കോട്ടിംഗ് ആണ് നമ്മൾ ഡി എൻ എയിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബയോളിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയാലും അപ്പം നിങ്ങളോട് ആർ ഡി ഐ ടാൻസ്ഫർ നടത്താനുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാവുന്നതാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ ഇനി എന്താണ് ഒരിക്കലും വിട്ടു പോകാത്തത് അല്ലെങ്കിൽ പഠിച്ച നല്ല ഭാഗമാണ് എന്താ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ ഒബ്സർവ് ദി ഇക്വേഷൻ ഡി എൻ ബൈ ഡി ടി സികൾ ടു ആർ എൻ ഇൻ ടു കെ മൈനസ് എൻ ബൈ കെ അപ്പോൾ വാട്ട് ഡു എൻ ആർ കെ ഫോർ സ്റ്റാൻസ്ഫോർ ആരും ഉണ്ടാവില്ല ഇതറിയാത്തൊരു പരീക്ഷയ്ക്ക് പോവുകയേ ചെയ്യരുത് ഓക്കെ അപ്പോൾ നോക്കാം ഡി എൻ ബൈ ഡി ടി സികൾ ടു ആർ എൻ ഇൻ ടു കെ മൈനസ് എൻ ബൈ കെ ഡിഫൈൻ കെ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് എൻ ആർ കെ എന്താണ് കെ എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ടൈം ടി എന്ന് നമ്മൾ പറയും പോപ്പുലേഷൻ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എൻ എന്ന് പറയുന്നത് അല്ലേ യെസ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെയാണ് നമ്മൾ പറയുന്നത് എൻ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നതാണ് ഇത് ഇൻട്രെൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം ഇൻട്രെൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് കെ എന്ന് പറയുന്നത് എന്താണ് ക്യാരി കപ്പാസിറ്റി നമ്മൾ പറഞ്ഞതാണ് ഒരു ലെവലിലേക്ക് എത്തുമ്പം എന്ത് ചെയ്യുന്നു പോപ്പുലേഷൻ്റെ ആ ഒരു ഇൻക്രീസിനെ ലിമിറ്റ് ചെയ്യുന്നു സോ എന്താണ് ഡിഫൈൻ ക്യാരി കപ്പാസിറ്റി ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും റിസോഴ്സസ് ഓഫ് എ ഗൺ ഹാബിറ്റാറ്റ് ക്യാൻ സെപ്പോർ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ബിയോണ്ട് വിച്ച് നോ ഫെർദർ ഗ്രോത്ത് ഇസ് പോസിബിൾ ദിസ് ലിമിറ്റ് ഈസ് കോൾഡ് ക്യാരി കപ്പാസിറ്റി അപ്പം റിസോഴ്സസ് എന്താണ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ പക്ഷേ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ എന്താണ് അത് ലിമിറ്റഡ് ആകും അപ്പോൾ എന്ത് ചെയ്യുന്നു പോസിബിൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ബിയോണ്ട് വിച്ച് നോ ഫെർദർ ഗ്രോത്ത് ഇസ് പോസിബിൾ ക്യാരി കപ്പാസിറ്റിക്ക് മേലെ പിന്നെ ഗ്രോത്ത് പോസിബിൾ അല്ല ക്ലിയർ ആയിട്ടുണ്ടല്ല അപ്പം ഇത്തരത്തിൽ എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസും നോക്കിയിട്ട് തന്നെ പോകുക അപ്പം അട്ടേപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ആൾ ദി വെരി ബെസ്റ്റ് ഡിയർസ് ബൈ